ഹായ് ഹലോ വെൽക്കം ബാക്ക് കരിമേഷി ലവേഴ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രണ്ട് മൂന്ന് സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വെഡ്ഡിങ് ടൈമിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വെഡ്ഡിങ് ഗസ്റ്റിനൊക്കെ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ പട്ട് സാരിയോ അങ്ങനത്തെ സാരിയൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യുന്ന രീതിയായിട്ട് ഒന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യണം. അതിന് മുമ്പ് നമുക്കൊന്ന് മുഖത്തെ മീശ ഒന്ന് കളയാനുണ്ട്. അത് ഞാൻ കുറച്ചൊന്ന് വെള്ളം നനച്ചിട്ട്, സാധാരണ ബ്ലേഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ ആട്ടോ മീശ കളയണത്. പണ്ട് അച്ഛൻ ഇങ്ങനെ എപ്പോഴും നോക്കിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ മീശ കളയുമ്പോഴേക്കും റേസർ മറ്റേ ഇത് വെച്ചിട്ടും കളയാം, പക്ഷെ എനിക്കിത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. ഈ വശത്താണ് എനിക്ക് കുറച്ചും കൂടി മീശയുള്ളത് കണ്ടോ. പിന്നെ താടിയും കുറച്ചുണ്ട്, താടി കളഞ്ഞിരുന്നെങ്കിൽ താടിക്ക് വിഷമാവില്ലേ. അതിനുശേഷം ഞാൻ ഈ ഡവാമിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ആണ്. ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് ഷേവിങ് കഴിഞ്ഞതിന് ശേഷം വരുന്ന റെഡ്നെസ്സും അലർജിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് വാങ്ങിക്കാം. അതിനുശേഷം ഞാൻ എന്താ ഒരു നോർമൽ മോയ്സ്ചറൈസറാണ്, ന്യൂട്രോഡെമിൻ്റെ ഒരു വൈറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ മേക്കപ്പ് വീഡിയോസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈ ഒരു വളരെ മൈൽഡ് ആയിട്ടുള്ള, നമുക്ക് നല്ല സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ തരാനായിട്ട് ഈ ഒരു വൈറ്റമിൻ ഇയുടെ മോയ്സ്ചറൈസർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. പിന്നെ ഈ ഒരു പ്രൈമർ മേബ്ലിൻ്റെ ഫിറ്റ് മീ ജൂവി ഫിനിഷ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രൈമറാണ്. ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയതാണ്. വളരെ ലൈറ്റായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ഗ്ലോയി ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു പ്രൈമർ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ തിളങ്ങുന്നല്ല ഞാൻ പറയണത്, ഭയങ്കര ഒരു ഹൈഡ്രേറ്റിംഗ് ലുക്ക് തരുന്ന നല്ലൊരു പ്രൈമറാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഇത്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. അടുത്തത്, ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, ഐബ്രോ. ഇത് വെറ്റനവൽഡിൻ്റെ ഈ ഒരു ഐബ്രോ കിറ്റാണ്. ഇത് പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. അത്യാവശ്യം നന്നായിട്ടൊരു നാച്ചുറൽ ലുക്കിംഗ് ഐബ്രോ തരുന്ന ഒരു പാലറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ലാക്മേയുടെ ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇത് 3D കവർ എന്ന് പറയുകയാണെങ്കിലും ഇത് ഒരുപാട് കവറൊന്നും ഇല്ലാത്തൊരു ഫൗണ്ടേഷനാണ്. ബട്ട് പേഴ്സണലി എൻ്റെ ഒരു സ്കിൻ ടോണിന് ലാക്മേ നല്ലതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യണത്. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല, ഓക്കെ ഓക്കെ ഫൗണ്ടേഷൻ. സോ ഇതെന്തായാലും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. വളരെ ലൈറ്റായിട്ട് ഞാൻ എന്താ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ലുക്കിന് ഞാൻ അധികം മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇതൊരു നോസ് കോൺടോറിങ് ആണ് ചെയ്യുന്നത്. ഞാനിതൊരു അടുത്തിടയ്ക്ക് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ ഇത് അത്ര എനിക്ക് ഓക്കെ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഞാനിപ്പോൾ എന്തായാലും യൂസ് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് കണ്ടല്ലോ, അറിയാം അവിടെ ഇവിടെയും ചെറിയൊരു പാച്ചൊക്കെ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കുകയാണ്. ബട്ട് നോർമലി ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു ടെക്നിക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് കുറച്ചൊന്ന് എന്താ പറയണത്, എനിക്ക് മൂക്കുത്തി ഉള്ളതുകൊണ്ട് എസ്പെഷ്യലി ആ ഭാഗത്തുനിന്നുള്ളും ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നില്ല. ഇത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഹൈലൈറ്റിംഗ് പാക്കിൻ്റെ ഹൈലൈറ്റർ ആണ്. അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു മസ്കാരിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാണ്ട് മേബിലിൻ്റെ ബിഗ് ഷോട്ട് ഇത് അവൈലബിൾ ആണ് എങ്കിലും നിങ്ങൾ ഡെഫിനറ്റ്ലി വാങ്ങിച്ചോളൂ. നന്നായിട്ട് കണ്ട ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് ഒട്ടും തന്നെ ഐ ലാഷ് ഇല്ല, ബട്ട് സ്റ്റിൽ നന്നായിട്ട് അതിങ്ങനെ കുറച്ച് എന്താ പറയണത്, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഐ ലാഷ് ചെയ്തപ്പോൾ തന്നെ രണ്ട് കോട്ടി ഇട്ടതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ എന്താ കുറച്ച് ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഷുഗറിൻ്റെ ഹൈലൈറ്റിംഗ് പാലറ്റ് ആണ്. പിന്നെ ഇന്നർ കോർണറിൽ കുറച്ച് ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വന്നിട്ട് മാക്കിൻ്റെ റൂബി വ്യൂ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഷെയ്ഡാണിത്. അപ്പോൾ കണ്ട് ഞാൻ വളരെ സിമ്പിളായി ചെയ്തിട്ട്, ഞാനൊരു ബോൾഡ് ലിപ്പാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. വളരെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ലുക്കാണ് ആദ്യത്തേത് കേട്ടോ. ഈ ഒരു റെഡ് ലിപ്പാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കണ്ടോ. സോ ടോട്ടലി കുഴപ്പമില്ലാത്ത ഒരു ലുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സാരി ഉടുക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ആദ്യത്തെ ലുക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു പട്ടോള സാരി ആണ്. ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ഈ ഒരു ചെയിൻ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഫുൾ ആ ഒരു ചെയിൻ മാത്രം ഇട്ട് ഞാൻ കമ്മൽ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് ഭയങ്കര ഹെവി ആയിട്ടുള്ള കട്ടിയുള്ളൊരു സാരിയാണ്. കുറച്ച് തടിയുള്ളവർക്ക് നന്നായിട്ട് നന്നായിട്ട് ഉടുക്കാനും കുറച്ച് തടി തോന്നാനും നല്ല സാരിയാണ് കേട്ടോ. ഇത് പട്ടുള്ള സാരി നമുക്ക് ഒന്നും പറയുന്നത്, ഇഷ്ടമുള്ളവർക്ക്, ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു വ്യൂ കണ്ടോ. പിന്നെ കയ്യിൽ ഞാൻ വളയും ഇട്ടിട്ടുണ്ട്, ഒരു മോതിരം ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കി വളരെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് ഈ എന്താ പറയണത്, കണ്ണ് മാത്രമായിട്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു പേർപ്പിൾ കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പേർപ്പിൾ സാരിയാണ് അടുത്തത് ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ണിൽ ഞാൻ കണ്ണ് എഴുതുന്നൊന്നുമില്ല, കാരണം കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ തോന്നിയതുകൊണ്ടാണ്. ഈ ഒരു പേർപ്പിൾ
കളർ മാത്രം നമ്മുടെ ക്രീസിൽ ഫുള്ളും കൊടുക്കുന്നുണ്ട്. അല്ലാതെ വേറൊരു ബ്രൗൺ ഷെയ്ഡോ അങ്ങനെയൊന്നും ഞാൻ ഇടുന്നില്ല. ബിക്കോസ് എനിക്ക് ഓൾറെഡി ക്രീസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ഡിഫൈൻ ചെയ്തെടുക്കണ്ട. നന്നായിട്ട് നല്ല കളറായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെയും കൂടി ആ പേർപ്പിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നർ കോർണറിലും കണ്ട ആ ഒരു പേർപ്പിളിൻ്റെ ആ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് ഇട്ടിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഷുഗറിൻ്റെ ഈ ഒരു പൗഡർ വെച്ച് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മറ്റേത് കുറച്ചൊരു ഓയിലി ലുക്കാണ്. ഇത് കുറച്ചൊരു ഇച്ചിരി ഒന്ന് മാറ്റ് വേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു പൗഡർ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് കുറച്ചൊരു ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും. ബട്ട് ഇത് ഒരു 10-15 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും അത് സെറ്റ് ആയിക്കോളും. ഇത് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് നല്ലതാണ്, നല്ലൊരു കളറാണ് കണ്ടോ. വളരെ ഒരു ബ്ലൂ ബ്ലൂവിഷ് പിങ്ക് ആണിത്. കുറച്ചൊന്ന് ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാൻ എന്താ കൈ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഹൈലൈറ്റോ ആ ഒരു ലിപ്സ്റ്റിക് ഇട്ട് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പൊട്ടിടുന്നത്. ആ ഒരു പിങ്ക് ആൻഡ് പേർപ്പിൾ അത്യാവശ്യം നന്നായിട്ട് പോകും കോമ്പിനേഷൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു ലുക്ക്. ഇതാണ് ഞാൻ എന്താ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഈ സാരിയും ബ്ലൗസും ആമസോണിൽ നിന്നാണ്. ബ്ലൗസ് ഞാൻ 38 ആണ് എടുത്തിരിക്കുന്നത്. ബട്ട് സ്ത്രീ എൻ്റെ അത്രയും തടിയുള്ളവരാണെങ്കിൽ 36 മതിയാവും. കാരണം ലൂസാണ്, ഞാൻ ബാക്കിൽ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈവൻ കൈയും കുറച്ച് ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്താൽ മതി. പക്ഷേ സാരിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് നമുക്ക് രണ്ട് സൈസിൽ തിരിച്ചും മറിച്ചും കൊടുക്കാം. ഇത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗോൾഡ് വരും. ഇത് ത്രെഡ് വർക്കാണ്, ഗോൾഡ് അല്ല കേട്ടോ. ഗോൾഡ് ആയിട്ടുള്ള ഇതല്ല. പിന്നെ ഈ വാച്ച് കാവിയറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അടിപൊളി അടിപൊളി അടിപൊളിയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ വാങ്ങിക്കുക കണ്ടോ. ഞാൻ പറഞ്ഞില്ല രണ്ട് സൈഡ് സാരിയായിട്ട് നമുക്ക് കൊടുക്കാമെന്ന്. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് സൈഡിൽ ആ ഒരു ഓർക്കിഡ് ഫ്ലവറും ആമസോണിന്നാണ്. ഇത് വളരെ ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലുക്കാണിത് കണ്ടോ. ആ ഒരു പേർപ്പിളിന് ഒരു ഡീപ്പ് പേർപ്പിളും ഒരു ലൈറ്റ് പേർപ്പിളും ബ്ലൗസും സാരിയും വെച്ചിട്ടാണ് ഞാനിത് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഇതാ ഈ ഒരു വയലറ്റ് സാരി, വയലറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ്. ഈ സാരി പറയണത് എന്താ പറയണത്, ഒരു അധികം കനമില്ലാത്ത സാരിയാണ്. ആദ്യം കാണിച്ച പേർപ്പിൾ കുറച്ച് കനമുള്ള സാരിയാണ് കേട്ടോ. ഇത് ഒട്ടും തന്നെ കനമില്ലാത്തൊരു സാരിയാണ്. ഇതിനെ ഞാൻ നമ്മുടെ ഈ ഒരു ഓക്സിഡൈസ്ഡ് ഗോൾഡ് വെച്ചിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണ്. അപ്പോൾ ഈ ഒരു ഇത് സ്റ്റൈലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മൂന്ന് സ്റ്റൈൽ ചെയ്തതും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഏതാണ് ഇഷ്ടമായെന്നുള്ളത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.